ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള പ്രാർത്ഥന 8-ാം ദിവസം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഈ ദിവസങ്ങളിൽ ഈശോയും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ഉത്ഥിതനായ യേശുവിലൂടെ പുതിയ ജീവിതത്തിൽ പങ്ക് തരികയും ചെയ്ത കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ എളിമയോടുകൂടെ നമുക്ക് ആരാധിക്കാം. ഇന്ന് 8-ാം ദിവസമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞാൽ നാം ശക്തി പ്രാപിക്കും. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവ് നമ്മളിലില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങണം. എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ പൗലോസ് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അപ്പസ്തോല പ്രവർത്തനം 9:9. ആത്മാവിനെ സ്വീകരിച്ച ശേഷമാണ് പൗലോസ് ഉപവാസം അവസാനിപ്പിച്ചത്. ഉപവാസത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുങ്ങിയ പൗലോസിൻ്റെ മേൽ അനനിയാസ് കൈകൾ വെച്ചു. അപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നിരന്തരം പ്രാർത്ഥിച്ചും ദാനധർമ്മം നടത്തിയും ഒരുങ്ങിയ കൊർനേലിയൂസിനാണ് വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആത്മാവിന് ലഭിച്ചത്. അപ്പസ്തോല പ്രവർത്തനം 10 നാം കാണുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പറ്റാവുന്നവർ ഉപവസിച്ച് ആത്മാവിന് വേണ്ടി ഇന്ന് മുതൽ ഒരുങ്ങുക, 3 ദിവസം. 2-ാമത്തെ കാര്യമാണ് പശ്ചാത്താപം. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോല പ്രവർത്തനം 2:38. അപ്പോൾ നമുക്ക് പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം. ഇനി ഈ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും ലഭിക്കുമോ? അപ്പസ്തോല പ്രവർത്തനം 8:20-23 വായിക്കുക. പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങാമെന്ന് കരുതിയ ശിമയോനോട് പത്രോസ് എന്താണ് പറഞ്ഞത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പശ്ചാത്തപിച്ച് പാപമാർഗം ഉപേക്ഷിക്കണം. ലൂക്കാ 3:8. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഉപവസിച്ചതുകൊണ്ടായില്ല, പ്രാർത്ഥിച്ചതുകൊണ്ടുമായില്ല, പശ്ചാത്തപിച്ച് പാപമാർഗം ഉപേക്ഷിക്കണം. എങ്കിലേ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയൂ. 3-ാമത്, ദാസനും ദാസിയുമാകണം. അപ്പസ്തോല പ്രവർത്തനം 2:18. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ ദാസനും ദാസിയുമാകണം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വയം സമർപ്പിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. ലൂക്കാ 1:48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കാൻ പാർത്തു. അപ്പോൾ ഉപവസിക്കണം, പശ്ചാത്തപിക്കണം, പാപമാർഗം ഉപേക്ഷിക്കണം, സ്വയം സമർപ്പിക്കണം. 4-ാമത്,
ദാഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനം 10:2, നിരന്തരം പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുക. അപ്പോൾ പ്രാർത്ഥന ഒരു ആവശ്യഘടകം തന്നെ. എന്നാൽ പ്രാർത്ഥിച്ചതുകൊണ്ടും ഉപവസിച്ചതുകൊണ്ടും ആയില്ല, പശ്ചാത്തപിച്ച് പാപമാർഗം ഉപേക്ഷിക്കണം. 5-ാമത്തെ കാര്യം, അയോഗ്യരെന്ന് ചിന്തിക്കാതിരിക്കുക. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പ്രത്യുത, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. 1 യോഹന്നാൻ 4:10. നമ്മുടെ ഒരുക്കം പ്രധാനപ്പെട്ട കാര്യം തന്നെ. പക്ഷേ എനിക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ അർഹതയില്ല, ഞാൻ പാപിയാണ് എന്നിങ്ങനെ ചിന്തിച്ച് ആത്മാവിനാൽ നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തിൻ്റെ കൃപയാണ് പ്രധാനപ്പെട്ട കാര്യം. പാപികളെ പരിശുദ്ധാത്മാവിനെ അയച്ച് നവീകരിക്കുകയും പുത്തനാക്കുകയും ചെയ്യുന്ന സ്നേഹസാഗരമാണ് ദൈവം. നിരാശയോ കുറ്റബോധമോ തോന്നി ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കാം. മനസ്താപ പ്രാർത്ഥന. ഓ എൻ്റെ ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നാഥ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങയെ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും കുത്തിമുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുന്നിൽ കാണുന്നു. ഈശോയെ, എൻ്റെ എളിയ കാഴ്ചയായി എൻ്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ. ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ ഞാൻ നിന്റെ അരികെ നിലകൊള്ളുന്നു. പരിശുദ്ധാത്മകൃപയാൽ ഇനിമേൽ തഴക്കദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വിനയഗുണത്തിൻ്റെ മാതൃകയായി, മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അഹങ്കാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിൻ്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലോ. ഓ നല്ല ദൈവമേ, അങ്ങയെ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർത്തിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. എളിമയുള്ളവർക്കായി രക്ഷയുടെ കാനാന്തേശം വാഗ്ദാനം ചെയ്ത കർത്താവെ, ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശിതൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, പാപങ്ങളുടെ പിതാവേ, രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, ആത്മാവിൻ്റെ വിശദീകരണമേ, ഞാനങ്ങയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഭക്തിയാദരങ്ങളോടെ ഞാനങ്ങയെ ആരാധിക്കുന്നു. ഞാനങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാക വൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഏറ്റുപറയുന്നു. അങ്ങ് നിത്യനാണെന്നും സത്യയിൽ പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓ ദിവ്യ സ്നേഹമേ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. നന്ദിഹീനനായ ഞാൻ അങ്ങയുടെ ദിവ്യ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ തണുത്തു മരവിച്ച ഹൃദയമിത ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അതിൽ തുളച്ചു കയറി അങ്ങയെ തീപ്പൊരി കൊണ്ട് എൻ്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവീക തീക്ഷ്ണത ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയവും അവിടുത്തെ ഹൃദയത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ.
ജ്വലിക്കുന്ന ശക്തിയെ നിന്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ വഴികാട്ടിയെ സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകളാൽ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എരിയിക്കണമേ. പരിശുദ്ധമാടപ്രാവേ, എന്നെ നിഷ്കളങ്കനാക്കണമേ. ശാന്തതയുടെ ഇളം തന്നലേ, എന്നിലെ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ. പരിശുദ്ധ തീനാളമേ, അങ്ങയെ സ്തുതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ തണൽ മേഘമേ, നിന്റെ നിഴലിൻ കീഴിൽ എനിക്ക് അഭയം നൽകണമേ. സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവീക ചിന്തയിൽ വളരുവാനും ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹകൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ. അങ്ങ് പിതാവിനോടും പുത്രനോടും ഒപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരർക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമീൻ. ഇന്നത്തെ വചനങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:12-16. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 15:8-16. പരിശുദ്ധാത്മാവിൻ്റെ ആലയവും യേശുവിൻ്റെ ശരീരവുമായ തിരുസഭയിൽ യേശുവിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുക. ഈ കൂട്ടായ ദൗത്യം യേശു പൂർത്തീകരിക്കുന്നത് പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പങ്കാളിത്തത്തോടെയാണ്. നമ്മുടെ സഭ കൗദാശികമായി പ്രേഷിതയാണ്. ത്രിത്വൈക രഹസ്യം സഭാ തനയർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും അത് പ്രഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാനുമായി സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നാം ക്രിസ്ത്യാനിയാണെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതമല്ല, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരുമായി യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സഭയുടെ പ്രേഷിത ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സഭയിലൂടെയും സഭയിലുമാണ്. സമാപന പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് സൃഷ്ടാവും സർവശക്തനുമായ ദൈവവും ജീവൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിപാവനമായ തിരുരക്തം എൻ്റെ മേൽ ഒഴുക്കി എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ. എൻ്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ. കർത്താവെ, അങ്ങേക്കെതിരായും എൻ്റെ അയൽക്കാർക്കും സഹോദരങ്ങൾക്കുമെതിരായും ഞാൻ പാപം ചെയ്തുപോയി. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ. അങ്ങ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്കൊന്നിനെക്കുറിച്ചും ഭയമില്ല. പുത്രനായ ദൈവം എൻ്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു. കർത്താവായ യേശുവെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ജീവനാണ്, അതിനാൽ ഞാനും ജീവിക്കുന്നു. രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. യേശുവെ, അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവെ, അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു. എന്നെ അങ്ങയിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ, അങ്ങയെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഭക്തിയാദരവോടെ ആരാധിക്കുന്നു. ആമീൻ. പരിശുദ്ധാരൂപിയേ, ദൈവാരൂപിയേ, പരമപ്രകാശമേ, ചൈതന്യമേ, എഴുന്നള്ളേണമേ, നിറയേണമേ, മനതാരില്ല അമൃതം ചൊരിയേണമേ.
ദൈവിക ജീവൻ നൽകേണമേ, ദൈവിക പുണ്യങ്ങൾ നൽകേണമേ, ദൈവിക ജീവൻ നൽകേണമേ, ദൈവിക പുണ്യങ്ങൾ നൽകേണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങൾ ദാഹിക്കും ഞങ്ങൾക്കു നൽകേണമേ. പരിശുദ്ധാരൂപിയെ, ദൈവാരൂപിയെ, പരമപ്രകാശമേ, ചൈതന്യമേ, എഴുന്നള്ളേണമേ, നിറയേണമേ, മനതാരില്ല അമൃതം ചൊരിയേണമേ. ദൃഢമാം വിശ്വാസം നൽകേണമേ, സോദര സ്നേഹം നൽകേണമേ, ദൃഢമാം വിശ്വാസം നൽകേണമേ, സോദര സ്നേഹം നൽകേണമേ, യേശുവിൽ ജീവിതം നവമാക്കുവാൻ സ്ഥൈര്യവും ധൈര്യവും നൽകേണമേ. പരിശുദ്ധാരൂപിയെ, ദൈവാരൂപിയെ, പരമപ്രകാശമേ, ചൈതന്യമേ, എഴുന്നള്ളേണമേ, നിറയേണമേ, മനതാരില്ല അമൃതം ചൊരിയേണമേ.